തിരുവള ഇത്രയും വലിയ ആക്ഷേപം ഉമ്മൻ ചാണ്ടിക്കെതിരെ എന്തായാലും ബാംഗ്ലൂർ കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും ഉമ്മൻ ചാണ്ടി എന്തുകൊണ്ടാണ് ഓരോ ഘട്ടങ്ങളിലും ഇതിനോട് സഹകരിക്കാതിരുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകാവുന്ന ഒരു വിധിയാണ് ഇത് എന്നൊക്കെ ഊഹിക്കാൻ കഴിയുന്ന ബോധം ഉള്ള ഒരാളാണല്ലോ ഉമ്മൻ ചാണ്ടി മിസ്റ്റർ വേണു അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ മിസ്റ്റർ വേണു ഓ പിസി ജോർജിന്റെ തലയ്ക്ക് വാട്ടാണോന്ന് ചോദിച്ച കാരണം ഞാൻ സരിതയ്ക്ക് കാശ് കൊടുത്തു എന്നാണ് അയാൾ പറയണേ സരിതയും ഞാനും ഇന്നുവരെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അവരാരാന്ന് എനിക്കറിയില്ല സരിതയുടെ ഇത് വരുന്നതിന് മുമ്പ് തന്നെ 2012 ഞാൻ കംപ്ലൈന്റ് കൊടുത്ത 2013 ഏപ്രിൽ 3 കേരള ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഈ സരിത എന്ന് പറഞ്ഞ ആളിന് ഞാൻ 1,05,000,000 കൊടുത്തു എന്നാണോ പി സി ജോർജ് പറയുന്നത് അയാൾ ഏത് പ്രാന്താശുപത്രി ഇറങ്ങി വന്നതാണെന്ന് ചോദിക്കേ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അയാളോട് ചോദിച്ചത് അതെ അയാൾ ഏത് എം കെ കുരുവിളയാണോ അതോ എം കെ കുരുവിളയുടെ കാര്യമാണോ ഇല്ല പി സി ഇപ്പൊ ഫോണിലില്ല പി സി യു കെയിലാണ് ഇടയ്ക്കൊന്ന് വന്നു പോയതാണ് കുരുവിള എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സഹകരിച്ചിട്ടുണ്ടാവില്ല കാരണം മാധ്യമ ഒരു നിമിഷത്തിലുള്ള ഹലോ കേട്ടില്ല വ്യക്തമായില്ല പി സി ജോർജ് ഏത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നെന്ന് ആദ്യം ചോദിക്കാന് പി സി ജോർജ് ഇപ്പോ ഫോണിലില്ല ശ്രീ കുരുവിള ശ്രീ പി സി വീണ്ടും ഫോണിലെത്തിയിട്ടുണ്ട് ശ്രീ പി സി താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത് വേഗം മറുപടി എനിക്ക് മറ്റേക്ക് പോകണം അവരുടെ തന്തയുടെ മാനസിക ആശുപത്രി നിർത്തികേട്ടവരുടെ വീട്ടിൽ കരഞ്ഞോണ്ട് വന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനസിക രോഗം എന്ന് വെച്ച് അവനെ 16 തന്തയ്ക്ക് ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വേണു അവനോടൊന്ന് പറഞ്ഞേക്കണം ഞാൻ ഉമ്മൻചാണ്ടി അല്ല അവന്റെ തമാശകൾക്ക് കൂട്ടുനിൽക്കുന്നവനെന്ന് പറഞ്ഞേക്കണം എന്റെ വീട്ടിൽ കരഞ്ഞോണ്ട് വന്നവനായിരുന്നു ഉമ്മൻചാണ്ടിയാണ് ഞാൻ എം കെ കുരുള ബാംഗ്ലൂർ വ്യവസായി ഇല്ലല്ല ഈ നിലവാരത്തിലേക്ക് ഈ ചർച്ചയ്ക്ക് പോകാൻ കഴിയില്ല രണ്ടുപേർക്കും നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വിഷ്ണു തുടരാം അപ്പോ ഇമോഷൻ